you mm -hmm. ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ എല്ലാവർക്കും ഉണ്ടല്ലേ ആരാണ് അമ്മു ആണോ അവിടെ പറഞ്ഞത് പറയുമോളെ എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആ രണ്ട് നാലക്ക സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാനും അപ്പോ ആണോ പറഞ്ഞത് ആ പറയൂ മോനെ ആ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് കണ്ടുപിടിക്കാനും പഠിച്ചു അല്ലേ വ്യവകലനം ചെയ്ത് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് കണ്ടെത്താനുള്ള മാർഗവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അപ്പോ അമ്മൂ മിടുക്കരാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് നൽകിയിരുന്നു നിങ്ങളെല്ലാവരും ആ വർക്ക്ഷീറ്റ് ചെയ്ത് നിങ്ങളുടെ ഗണിതാധ്യാപികക്ക് നൽകിയോ എല്ലാവരും നൽകിയല്ലേ വെരി ഗുഡ് എല്ലാവരും എടുക്കരാണല്ലോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത ആ വർക്ക്ഷീറ്റ് ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്ക്ഷീറ്റ് എല്ലാവരും ഒന്ന് കയ്യിലെടുക്കാമോ എല്ലാവരും എടുത്തല്ലേ വെരി ഗുഡ് എന്തായിരുന്നു നമ്മുടെ വർക്ക്ഷീറ്റ് ആ മീനുവിൻ്റെ ഫോൺ കേടായതിനാൽ മീനുവിന് പുതിയ ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് അച്ഛൻ പറഞ്ഞു പുതിയ ഫോണിന് എത്ര രൂപയാണ് വില അതെ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ മീനുവിൻ്റെ പഴയ ഫോൺ വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി ആ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ പുതിയ ഫോണിന് എത്ര രൂപയാണ് കടയിൽ മീനുവിൻ്റെ അച്ഛൻ കൊടുക്കേണ്ടത് ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര രൂപ കൂടി മീനുവിൻ്റെ അച്ഛൻ കടയിലേക്ക് കൊടുക്കണം ഇതായിരുന്നു നമ്മുടെ വർക്ക്ഷീറ്റ് അല്ലേ അതെ എല്ലാവർക്കും എത്രയാണ് ഉത്തരം കിട്ടിയത് മീനാക്ഷി ഒന്ന് പറയൂ മോളെ അതെ ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ മീനുവിൻ്റെ അച്ഛൻ കടയിലേക്ക് കൊടുക്കണമല്ലേ മിടുക്കി എല്ലാവർക്കും ഒരേ ഉത്തരം തന്നെയാണോ മക്കളെ കിട്ടിയത് ആ വെരി ഗുഡ് എല്ലാവരും മിടുക്കരാണല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ സാധിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതും പഠിച്ചിരുന്നു ആരാണ് പറയുന്നത് ആ അഭിലാഷ് മോനെ അതെ എങ്ങനെയാണ് പഴയ ഫോണിൻ്റെ വിലയും പുതിയ ഫോണിൻ്റെ വിലയും കൂടി കൂട്ടുമ്പോൾ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണ് എല്ലാ കുഞ്ഞുങ്ങളും വളരെ മിടുക്കരാണ് ഇനി ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ആ രണ്ട് നാലക്ക സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാനുള്ള വ്യത്യസ്ത മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഗണിത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ഗണിത ക്ലാസ്സിൽ നാലക്ക സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാൻ നിങ്ങൾ പഠിച്ചുവല്ലോ ആ പഠിച്ചു അതേപോലെ സംഖ്യകളെ സ്ഥാനവില അനുസരിച്ച് എഴുതുവാനും അല്ലേ അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നാലക്ക സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാനുള്ള വ്യത്യസ്ത രീതികളെക്കുറിച്ച് പഠിക്കാം അതിൽ ഒന്നാമത്തെ രീതി നമുക്കൊന്ന് പരിശോധിച്ചാലോ കഴിഞ്ഞ ക്ലാസ്സിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാൻ നിങ്ങൾ പഠിച്ചു ഇന്ന് നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ വ്യവകലനക്രിയ ചെയ്യാൻ പഠിക്കാം നമ്മുടെ മീനുവിൻ്റെ അച്ഛൻ മീനുവിന് ഫോൺ വാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു കൂട്ടുകാരനു കൂടി ഒരു ഫോൺ വേണമെന്ന് അങ്ങനെ മീനുവിൻ്റെ അച്ഛൻ കൂട്ടുകാരന് ഫോൺ വാങ്ങാനായി കടയിലെത്തി മീനുവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് രൂപയുണ്ടായിരുന്നു വാങ്ങുന്ന ഫോണിൻ്റെ വിലയോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയാണ് ഫോണിൻ്റെ വില അങ്ങനെയാണെങ്കിൽ മീനുവിൻ്റെ അച്ഛന് കടയിൽ നിന്നും എത്ര രൂപ ബാക്കി കിട്ടുമെന്ന് നമുക്കൊന്ന് കണ്ടെത്തിയാലോ കുഞ്ഞുങ്ങളെ മുൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വ്യവകലനക്രിയ ചെയ്യുമ്പോൾ വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെയുമാണ് എഴുതേണ്ടത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ഇവിടെ നമ്മുടെ വലിയ സംഖ്യ ഏതാണ് അതെ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് ചെറിയ സംഖ്യയോ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാലിൽ നിന്നും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് നമ്മൾ കുറയ്ക്കുന്നു ഇവിടെ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാൻ സാധിക്കും പക്ഷേ പത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ വലിയ സംഖ്യയുടെ സ്ഥാനത്ത് പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടും ചെറിയ സംഖ്യയിൽ പത്തിൻ്റെ സ്ഥാനത്ത് നാലുമാണ് രണ്ടിൽ നിന്നും നാല് കുറയ്ക്കാൻ കഴിയുമോ അതെ ആരാണ് ആരാണവിടെ പറഞ്ഞത് അല്ലേ ആ രണ്ട് ചെറിയ സംഖ്യയാണ് അതുകൊണ്ട് രണ്ടിൽ നിന്നും നാല് കുറയ്ക്കാൻ കഴിയുകയില്ല അപ്പോൾ നമുക്ക് ഈ സംഖ്യകളെ മറ്റൊരു രീതിയിൽ ക്രമീകരിച്ചെഴുതാം ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യയിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ആറാണുള്ളതല്ലേ നൂറിൻ്റെ സ്ഥാനത്തോ അതെ നാല് പത്തിൻ്റെ സ്ഥാനത്ത് എത്രയാണെന്ന് രേവതി ഒന്ന് പറഞ്ഞേ മോളെ ആ പത്തിൻ്റെ സ്ഥാനത്ത് രണ്ടാണുള്ളത് ഒറ്റയുടെ സ്ഥാനത്ത് നാലും ഈ സംഖ്യകളെ നമുക്ക് സ്ഥാനവില അനുസരിച്ചുള്ള സംഖ്യാവ്യാഖ്യാന രീതിയിൽ പട്ടികപ്പെടുത്താം ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യയിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ആറാണ് അപ്പോൾ സംഖ്യാവ്യാഖ്യാന രീതിയിൽ അതിനെ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം ആറ് പൂജ്യം 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 ആറായിരം ഒറ്റ പത്ത് നൂറ് ആയിരം സംഖ്യാവീതിയിൽ ആറായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യയിലെ ആയിരത്തിൻ്റെ സ്ഥാനത്തെ ആറിനെ ആറായിരം എന്ന് നമ്മൾ ക്രമീകരിച്ചു അടുത്തതായി നൂറിൻ്റെ സ്ഥാനത്തെ നാലിനെ നമ്മൾ ക്രമീകരിക്കുന്നു നാല് നൂറിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ അതിനെ നമുക്ക് സംഖ്യാവ്യാഖ്യാന രീതിയിൽ എങ്ങനെ ക്രമീകരിക്കാം ആ അഭിലാഷ് പറഞ്ഞല്ലോ നാനൂറ് എന്ന് ക്രമീകരിക്കാമല്ലേ അതെങ്ങനെയാണ് ആ മിടുക്കൻ നാല് നൂറുകൾ ചേരുമ്പോൾ നാനൂറാകും അപ്പോൾ നമ്മൾ നാനൂറ് എന്ന് ക്രമീകരിക്കുന്നു നാല് പൂജ്യം പൂജ്യം ഒറ്റ പത്ത് നൂറ് നാനൂറ് നമ്മുടെ സംഖ്യയിൽ പത്തിൻ്റെ സ്ഥാനത്ത് എത്രയാണുള്ളത് ആ മിടുക്കേ അമ്മു പറഞ്ഞല്ലോ രണ്ടാണ് പത്തിൻ്റെ സ്ഥാനത്തുള്ളത് രണ്ടിനെ നമ്മൾ പത്തിൻ്റെ സ്ഥാന സംഖ്യാവ്യാഖ്യാന രീതിയിൽ ക്രമീകരിക്കുമ്പോൾ എങ്ങനെ എഴുതും അതെ ഇരുപത് എഴുതും അല്ലേ ഇരുപത് രണ്ട് പൂജ്യം ഒറ്റ പത്ത് ഇരുപത് എന്ന് നമ്മൾ ക്രമീകരിച്ചു ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് വന്നിരിക്കുന്ന സംഖ്യ നാലാണ് അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരൊറ്റ സംഖ്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു സംഖ്യ അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നമ്മൾക്ക് നാല് തന്നെ എഴുതാം ആറായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് എന്ന സംഖ്യയെ സംഖ്യാവ്യാഖ്യാന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു ആയിരത്തിൻ്റെ സ്ഥാനത്ത് ആറായിരം നൂറിൻ്റെ സ്ഥാനത്ത് നാനൂറ് പത്തിൻ്റെ സ്ഥാനത്ത് ഇരുപത് ഒറ്റയുടെ സ്ഥാനത്ത് നാല് ഇവിടെ നമ്മൾ ഏത് ക്രിയയാണ് ചെയ്യുന്നത് അതെ വ്യവകലനക്രിയ വ്യവകലനക്രിയ ചെയ്യാനുള്ള ചിഹ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചല്ലോ എന്താണ് ആ ചിഹ്നത്തിൻ്റെ പേര് അതെ ന്യൂനം നമ്മളപ്പോൾ ഇവിടെ ന്യൂന ചിഹ്നം ഇടുന്നു ഇനി നമുക്ക് കുറയ്ക്കേണ്ട സംഖ്യ എത്രയാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് അല്ലേ അതെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാലിനെയും നമുക്ക് സംഖ്യാവ്യാഖ്യാന രീതിയിൽ എഴുതിയാലോ ആ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും അച്ചു പറഞ്ഞേ മോനെ അതെ ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂന്ന് ആയിരങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ മൂവായിരം എന്നെഴുതും നൂറിൻ്റെ സ്ഥാനത്തോ കാർത്തിക പറയൂ ആ വെരി ഗുഡ് നൂറിൻ്റെ സ്ഥാനത്ത് മൂന്ന് നൂറുകളാണുള്ളത് അവിടെ നമ്മൾ മുന്നൂറ് എന്നെഴുതും പത്തിൻ്റെ സ്ഥാനത്ത് നാല് പത്തുകൾ പത്തുകളുണ്ടല്ലേ അവിടെ നമ്മൾ നാൽപ്പത് എന്നെഴുതും ഒറ്റയുടെ സ്ഥാനത്ത് ഒരു ത് അപ്പോൾ നമ്മൾ ഒറ്റയുടെ സ്ഥാനത്ത് നാല് എന്നെ ഇപ്പോൾ പറഞ്ഞതിനെ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ആ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാലിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂവായിരം മൂന്ന് പൂജ്യം 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 ഒറ്റ പത്ത് നൂറ് ആയിരം മൂവായിരം അങ്ങനെയാണെങ്കിൽ നൂറിന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതും അതെ മൂന്ന് പൂജ്യം പൂജ്യം ഒറ്റ പത്ത് നൂറ് മുന്നൂറ് പത്തിന്റെ സ്ഥാനത്തോ ആ മിടുക്കൻ നാൽപ്പത് അല്ലേ ഒറ്റ പത്ത് നാൽപ്പത് ഒന്നിന്റെ സ്ഥാനത്ത് എത്ര എഴുതും അതെ നാല് നമ്മൾ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്ന സംഖ്യയെ സംഖ്യാ വ്യാഖ്യാന പ്രകാരം മൂവായിരം മുന്നൂറ് നാൽപ്പത് ും ക്രമീകരിച്ചു ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം അടുത്ത ഘട്ടത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യകൾ നമുക്കൊന്ന് പരിശോധിക്കാം വലിയ സംഖ്യയിൽ നാല് ചെറിയ സംഖ്യയിലും നാല് നമുക്ക് നാലിൽ നിന്നും നാല് കുറയ്ക്കാൻ സാധിക്കുമല്ലോ സാധിക്കും അപ്പോൾ അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും നമുക്കില്ല തൊട്ടടുത്ത സ്ഥാനം നമുക്കൊന്ന് നോക്കാം തൊട്ടടുത്ത സ്ഥാനത്ത് വലിയ സംഖ്യയിൽ പത്തിന്റെ സ്ഥാനത്ത് ഇരുപതും ആണ് വന്നിരിക്കുന്നത് ഇരുപതിൽ നിന്ന് നാൽപ്പത് കുറയ്ക്കാൻ സാധിക്കുമോ ആ ഇല്ല അല്ലേ ആരാണ് പറഞ്ഞത് മീനാക്ഷിയാണോ എന്താണ് മോളെ കാരണം അതെ ഇരുപത് ചെറിയ സംഖ്യയാണ് ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോൾ എന്തു ചെയ്യും ആ നമുക്ക് തൊട്ടടുത്ത നൂറിന്റെ സ്ഥാനത്തു നിന്നും ഒരു നൂറിനെ കൊടുക്കാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ നൂറിനെ ഇരുപതിനു കൊടുക്കുമ്പോൾ ഇരുപത് പത്തിന്റെ സ്ഥാനത്താണുള്ളത് അപ്പോൾ നമ്മൾ ഈ നൂറിനെ പത്തുകളാക്കിയാണ് ഇരുപതിന് കൊടുക്കുന്നത് നൂറിനെ പത്തുകളാക്കി ഇരുപതിന് കൊടുക്കുമ്പോൾ പത്ത് പത്തുകൾ വരും ശരിയാണോ ആ പത്ത് പത്ത് നൂറ് നൂറും ഇരുപതും കൂടി ചേരുമ്പോൾ എത്രയാണ് നൂറ്റി ഇരുപത് അപ്പോൾ തൊട്ടടുത്ത സ്ഥാനത്ത് നമ്മൾ നൂറ്റി ഇരുപത് എന്ന് എഴുതും നൂറ്റി ഇരുപത് ഒറ്റ പത്ത് നൂറ് നൂറ്റി ഇരുപത് ഇനി നമുക്ക് നൂറിൻ്റെ സ്ഥാനം പരിശോധിക്കാം നൂറിൻ്റെ സ്ഥാനത്ത് നമ്മൾ നാനൂറിൽ നിന്നും ഒരു നൂറിന് ഇരുപതിന് കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ബാക്കി എത്ര വരും നാനൂറിൽ നിന്നും ഇരുപതിന് ഒരു നൂറിന് കൊടുക്കുമ്പോൾ ബാക്കി അവിടെ മുന്നൂറാണുള്ളത് അപ്പോൾ നമ്മൾ അവിടെ മുന്നൂറ് എഴുതും മുന്നൂറ് ഒറ്റ പത്ത് നൂറ് മുന്നൂറ് ഇനിയും നമുക്ക് ആയിരത്തിൻ്റെ സ്ഥാനം പരിശോധിക്കാം ആയിരത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ സംഖ്യയായ ആറായിരം തന്നെയാണ് വരുന്നത് മാറ്റമൊന്നുമില്ല നോക്കിയേ ഒറ്റ പത്ത് നൂറ് ആയിരം ആറായിരം ഇവിടെ നമുക്ക് കുറയ്ക്കേണ്ട സംഖ്യയിൽ മാറ്റമൊന്നും വരികയില്ല അപ്പോൾ കുറയ്ക്കേണ്ട സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്ത് നാല് പത്തിൻ്റെ സ്ഥാനത്ത് അതെ നാൽപ്പത് പത്തിൻ്റെ സ്ഥാനത്ത് നാൽപ്പത് ഒറ്റ പത്ത് നാൽപ്പത് നൂറിൻ്റെ സ്ഥാനത്തോ മുന്നൂറ് അതെ ഒറ്റ പത്ത് ൂറ് മുന്നൂറ് എന്ന് നമ്മൾ എഴുതി ആയിരത്തിൻ്റെ സ്ഥാനത്തോ മൂവായിരം ഒറ്റ പത്ത് നൂറ് ആയിരം മൂവായിരം ഇനി നമുക്ക് സംഖ്യകളെ തമ്മിൽ കുറയ്ക്കാം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യയാണ് കുറയ്ക്കേണ്ടതെന്ന് അല്ലേ അപ്പോൾ നിന്നും നാല് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും ആ അപ്പു പറഞ്ഞല്ലോ നാലിൽ നിന്നും നാല് കുറയ്ക്കുമ്പോൾ നിന്നും കുറയുമ്പോൾ എത്ര കിട്ടും അതെ കാർത്തിക്ക് പറഞ്ഞു എൺപത് നൂറ്റി ഇരുപതിൽ നിന്നും നാൽപ്പത് കുറയുമ്പോൾ എൺപത് ഇനിയും നമുക്ക് ൂറിൻ്റെ സ്ഥാനത്ത് മുന്നൂറിൽ നിന്നും മുന്നൂറ് കുറയുമ്പോൾ എത്ര കിട്ടും പൂജ്യം അതെറിൽ നിന്നും മുന്നൂറ് കുറയുമ്പോൾ പൂജ്യം ആയിരത്തിൻ്റെ സ്ഥാനത്ത് ആറായിരത്തിൽ നിന്നും മൂവായിരം കുറയ്ക്കുമ്പോൾ മൂവായിരം ആറായിരത്തിൽ നിന്നും മൂവായിരം കുറയ്ക്കുമ്പോൾ മൂവായിരം അപ്പോൾ ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂവായിരം നൂറിൻ്റെ സ്ഥാനത്ത് പൂജ്യം പത്തിൻ്റെ സ്ഥാനത്ത് എൺപത് ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം ഇനിയും നമുക്കിതിനെ സംഖ്യയാക്കണ്ടേ ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂവായിരത്തിൽ നിന്നും നമ്മൾ മൂന്നെഴുതും നൂറിൻ്റെ സ്ഥാനത്ത് പൂജ്യം പത്തിൻ്റെ സ്ഥാനത്ത് എൺപതിൽ നിന്നും എട്ട് എഴുതും ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം അപ്പോൾ മൂവായിരത്തി എൺപത് ആണ് നമുക്ക് കിട്ടിയ സംഖ്യ നമ്മുടെ കണക്ക് എന്തായിരുന്നു മീനുവിന്റെ അച്ഛന് കടയിൽ നിന്നും എത്ര രൂപ ബാക്കി കിട്ടും എന്നായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര രൂപ ബാക്കി കിട്ടും ആ അപ്പൊ പറഞ്ഞല്ലോ ച്ഛന് മൂവായിരത്തി എൺപത് രൂപ ബാക്കി കിട്ടും നമുക്ക് എപ്പോഴും ഇതുപോലെ സംഖ്യാവ്യാഖ്യാന രീതിയിൽ സംഖ്യകളെ ക്രമീകരിച്ച് വ്യവകലനക്രിയ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറച്ചുകൂടി എളുപ്പവഴിയിൽ വ്യവകലനം ചെയ്യുന്ന മറ്റൊരു രീതി നമുക്ക് പഠിക്കാം അതിനായി ടീച്ചർ ഇവിടെ കുറച്ച് കമ്പുകെട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതേ കണക്ക് കമ്പുകെട്ടുകൾ ഉപയോഗിച്ച് മറ്റൊരു രീതിയിൽ കൂടി ചെയ്തു നോക്കാം മീനുവിൻ്റെ അച്ഛന് കടയിൽ നിന്നും കിട്ടേണ്ട രൂപ തന്നെയാണ് നമ്മൾ വീണ്ടും കണ്ടുപിടിക്കുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപ മീനുവിൻ്റെ അച്ഛന്റെ കയ്യിലുണ്ട് ഫോണിന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയേ ഉള്ളൂ ബാക്കി എത്ര രൂപ കിട്ടുമെന്ന് മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ നമുക്ക് കമ്പുകെട്ടുകൾ ഉപയോഗിച്ച് കുറയ്ക്കാം അതിനായി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കമ്പുകൾ ടീച്ചർ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിരത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ എത്ര കെട്ടുകൾ വെക്കും മീനാക്ഷി പറഞ്ഞേ അതെ ആറ് കെട്ടുകൾ വെക്കും നൂറിൻ്റെ സ്ഥാനത്തോ എന്ന് പറഞ്ഞേ ആ നൂറിൻ്റെ സ്ഥാനത്ത് നമ്മൾ നാല് കെട്ടുകൾ വെക്കും പത്തിൻ്റെ സ്ഥാനത്തോ അതെ രണ്ട് കെട്ടുകൾ വെക്കും ഒറ്റയുടെ സ്ഥാനത്ത് നാല് കമ്പുകൾ വെക്കും നമ്മൾ ആയിരത്തിൻ്റെ സ്ഥാനത്ത് ആറ് കെട്ടുകളും നൂറിൻ്റെ സ്ഥാനത്ത് നാല് കെട്ടുകളും പത്തിന്റെ സ്ഥാനത്ത് രണ്ട് കെട്ടുകളും ഒറ്റയുടെ സ്ഥാനത്ത് നാല് കമ്പുകളാവും ക്രമീകരിച്ചു നമുക്ക് കുറയ്ക്കേണ്ട സംഖ്യ എത്രയാണ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എപ്പോഴും കുറച്ചു തുടങ്ങേണ്ടത് അതെ ഒറ്റയുടെ സ്ഥാനത്ത് നിന്നും നമ്മൾ എപ്പോഴും കുറച്ചു തുടങ്ങും ഒറ്റയുടെ സ്ഥാനത്ത് നാലും നാലുമാണ് നാലിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് നാലിൽ നിന്നും നാല് കുറച്ചപ്പോൾ പിന്നെ അവിടെ എന്തുണ്ട് ബാക്കി ഒന്നുമില്ല അപ്പോൾ അവിടെ എത്രയാണ് ഉത്തരം വരുന്നത് നാലിൽ നിന്ന് നാല് കുറയ്ക്കുമ്പോൾ പൂജ്യം അടുത്ത് നമുക്ക് പത്തിന്റെ സ്ഥാനം പരിശോധിച്ചാം പത്തിന്റെ സ്ഥാനത്ത് രണ്ട് പത്തുകളാണുള്ളത് കുറയ്ക്കേണ്ട സംഖ്യയിലോ നാല് പത്തുകളും രണ്ട് പത്തുകളിൽ നിന്ന് നാല് പത്തുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയുമോ അതെ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മൾ നൂറിൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു നൂറിനെ പത്തിൻ്റെ സ്ഥാനത്തേക്ക് നൽകും അല്ലേ നൂറിനെ നമ്മൾ എങ്ങനെയായിരുന്നു നൽകുന്നത് നൂറിനെ നമ്മൾ പത്തുകളാക്കി പത്തിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കും അപ്പോൾ നൂറിനെ പത്തുകളാക്കുമ്പോൾ എത്ര പത്തുകളാണ് കൊടുക്കുന്നത് അതെ പത്തു പത്തുകൾ നമ്മൾ സ്ഥാനത്തേക്ക് കൊടുക്കും പത്ത് പത്തുകൾ പത്തു പത്തുകളാണ് നമ്മൾ നൂറിന്റെ സ്ഥാനത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ പത്തു പത്തുകളും ഇവിടെയുള്ള രണ്ടു പത്തുകളും കൂടി ചേരുമ്പോൾ എത്ര പത്തുകളാകും പത്തു പത്തുകളും രണ്ടു പത്തുകളും കൂടി ചേരുമ്പോൾ പന്ത്രണ്ട് പത്തുകളാകും നൂറിന്റെ സ്ഥാനത്ത് നിന്നും പത്തു പത്തുകളെ പത്തിന്റെ സ്ഥാനത്തേക്ക് കൊടുക്കുമ്പോൾ ആകെ എത്ര പത്തുകളാകും അവിടെ പന്ത്രണ്ട് പത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പത്തുകൾ ഈ പന്ത്രണ്ട് പത്തുകളിൽ നിന്നും പത്തുകൾ നമ്മൾ കുറയ്ക്കുകയാണ് നാല് പത്തുകൾ നമ്മൾ കുറയ്ക്കുന്നു നാലു പത്തുകൾ കുറയ്ക്കുമ്പോൾ ബാക്കി അവിടെ എത്ര പത്തുകളുണ്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടു പത്തുകൾ അപ്പോൾ നമുക്ക് പത്തിന്റെ സ്ഥാനത്ത് എട്ട് എന്നുത്തരം കിട്ടും ബാക്കി നൂറിന്റെ സ്ഥാനത്ത് എത്ര നൂറുകളുണ്ട് അതെ മൂന്ന് നൂറുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നൂറുകൾ ഈ മൂന്ന് നൂറുകൾ മൂന്ന് നൂറുകളിൽ നിന്നും മൂന്ന് നൂറ് കുറയ്ക്കുമ്പോൾ നമുക്ക് ബാക്കി ഇവിടെ എത്ര കിട്ടും അതെ ബാക്കി ഒന്നുമില്ല അവിടെ നമ്മൾ പൂജ്യം എഴുതും ഇനി നമുക്ക് ആയിരത്തിന്റെ സ്ഥാനം നോക്കാം ആയിരത്തിന്റെ സ്ഥാനത്ത് ആറ് ആയിരങ്ങളിൽ നിന്നും മൂന്നായിരങ്ങളാണ് നമുക്ക് കുറയ്ക്കേണ്ടത് ആറായിരങ്ങളിൽ നിന്നും മൂന്നായിരങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ബാക്കി എത്ര ആയിരങ്ങൾ അവിടെയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നായിരങ്ങൾ ബാക്കിയുണ്ട് ഇനി നമുക്ക് സംഖ്യ എഴുതാം ആയിരത്തിൻ്റെ സ്ഥാനത്ത് മൂവായിരത്തിൽ നിന്നും നമ്മൾ മൂന്നെഴുതും നൂറിന്റെ സ്ഥാനത്ത് പൂജ്യം പത്തിന്റെ സ്ഥാനത്ത് എൺപതിൽ നിന്നും എട്ട് എഴുതും ഒറ്റയുടെ സ്ഥാനത്ത് പൂജ്യം അപ്പോൾ മൂവായിരത്തി എൺപത് ആണ് നമുക്ക് കിട്ടിയ സംഖ്യ നമ്മുടെ കണക്കെന്തായിരുന്നു മീനുവിന്റെ അച്ഛന് കടയിൽ നിന്നും എത്ര രൂപ ബാക്കി കിട്ടും എന്നായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര രൂപ ബാക്കി കിട്ടും ആ അപ്പൊ പറഞ്ഞല്ലോ മീനുവിന്റെ അച്ഛന് മൂവായിരത്തി എൺപത് രൂപ ബാക്കി കിട്ടും മക്കളെ രണ്ട് വ്യത്യസ്തങ്ങളായ രീതിയിൽ വ്യവകലനക്രിയ ചെയ്യാൻ ഇന്ന് നമ്മൾ പഠിച്ചു എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എല്ലാവരും വളരെ ഭംഗിയായി ക്ലാസ്സിൽ പങ്കെടുത്തു അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു കണക്ക് തരാം എല്ലാവരും രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ആ കണക്ക് ചെയ്ത് നിങ്ങളുടെ ഗണിതാധ്യാപികയ്ക്ക് അയച്ചു കൊടുക്കണം ടീച്ചർ സംഖ്യകൾ പറയാം സംഖ്യകൾ എഴുതിയെടുത്ത് എല്ലാവരും ഇന്ന് തന്നെ ചെയ്തു നോക്കണം അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കുറയ്ക്കണം ഒരിക്കൽ കൂടി പറയാം അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് കുറയ്ക്കണം ഇന്നത്തെ ഗണിത ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ക്ലാസിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദി നമസ്കാരം